ഇവളുടെ അടുത്ത് ചെയ്തതുപോലെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഇവളാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാതെ കരയിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് മന്ത്ലി സാലറി തന്നിരിക്കും. അതിപ്പോഴും ഞാൻ അനുഭവിക്കുക. ഒരുപാട് സഹിച്ചു ഞാൻ. ഇനി അത് മുഴുവൻ അനുഭവിക്കേണ്ടത് ഇയാള് മാത്രമാ. ആലിയ നല്ലത് തന്നെ ചെയ്തത്. പക്ഷെ അഭയോടുള്ള പെരുമാറ്റം ശരിയായില്ല. അവൻ എന്തുമാത്രം വിഷമമായി കാണും. എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആരാ ചെയ്യാ? ഇപ്പൊ തന്നെ പോയി സംസാരിക്കാം. ഏട്ടൻ ഇതെല്ലാം വിട്ടിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ. നീയും ഏട്ടന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവോ? ആലിയുടെ വാക്കുകൾ ശരിയാണെങ്കിലോ? ഇനി അഭി ഉറപ്പായിട്ടും ഈ വീട് വിട്ടു പോയാ എന്റെ കാര്യം എന്താവും? ഇത് എന്റെ വീടല്ലെങ്കിലും ഇവിടെ എന്റെ ജീവിതം സുരക്ഷിതമാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് അത്ര ശരിയാവില്ല. ഇനി നന്നായിട്ട് ആലോചിച്ച് മാത്രം നീങ്ങാവൂ. തെറ്റായ തീരുമാനം എടുക്കാൻ പാടില്ല. പിന്നീട് അഭിയുമായി സംസാരിക്കാം. ഹാ, നാളെ അവനെ പോയി കാണാം. അവനും ഒറ്റയ്ക്കായിരുന്ന അല്പം ബെറ്റർ ആയിരിക്കും. എന്റെ നേരെ കയ്യൊന്നത് പോയിട്ട് ഒന്ന് തറപ്പിച്ച് നോക്കാൻ പോലും ശ്രമിക്കരുത്. ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കണ്ട. ഇന്നത്തെ ദിവസം മുതൽ എല്ലാ പവറും എന്റെ കയ്യിലാ. അതുകൊണ്ട് എന്തെങ്കിലും പറയുന്നതിനോ ചെയ്യുന്നതിനോ മുമ്പ് നന്നായിട്ട് ആലോചിക്കണം പ്ലീസ്. എനിക്ക് മാത്രം എന്തെങ്ങനെ സംഭവിക്കുന്നത്? എത്ര ശ്രമിച്ചിട്ടും ഈ സിറ്റുവേഷൻ മാറുന്നില്ലല്ലോ. ഒരുപാട് മറക്കാൻ ശ്രമിച്ചു, എന്നിട്ടും എല്ലാം തിരിച്ചു വരും പോലെയുണ്ട്. ആലോചിക്കും തോറും മനസ്സിന്റെ വേദന കൂടി വരിക. അതിനോടൊപ്പം എന്തോ ഒരു പേടിയും. എല്ലാം ഒന്ന് എനിക്ക് മറക്കാൻ പറ്റിയെങ്കിൽ. അദ്ദേഹത്തെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒരുപാട് അനുഭവിച്ചു. എന്റെ വിഷമ സമയത്ത് പോലും എന്നെ സഹായിച്ചു. ഇപ്പൊ ഇദ്ദേഹത്തിന് എന്റെ സാമീപ്യം ആവശ്യമുണ്ട്. സ്വന്തം അനുജത്തിയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും ഇനി പറഞ്ഞു മനസ്സിലാക്കണം. എല്ലാ സത്യങ്ങളും അറിയുന്ന ആള് ഞാനാണല്ലോ. അതിനൊക്കെ മുൻപായി ഈ ഡിപ്രഷനിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരണം. Please leave me alone. നോക്കു, നാളെ ഞാൻ പോവാണ്. അവസാനമായിട്ടെങ്കിലും എന്നോട് സംസാരിച്ചൂടെ? സംസാരിക്കുന്നില്ലെങ്കിൽ വേണ്ട, എന്നോട് വഴക്കോടിയാലും മതി. എനിക്കറിയാം, ഞാൻ പോയി കഴിയുമ്പോ നിങ്ങൾക്ക് എന്റെ ഓർമ്മ വന്നോണ്ടേയിരിക്കും. എന്നെ മിസ് ചെയ്യും നിങ്ങൾ. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിപ്പോ എന്താ ഉള്ളതെന്ന്. എന്റെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. നീ ഒരുപാട് അങ്ങ് ഊഹിച്ച് വിഷമിക്കാൻ വേണ്ട എന്റെ മനസ്സിൽ എന്താണെന്നുള്ളത്. പിന്നെ ഒരിക്കലും എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ഇനി വന്നു പോരുത്. മനസ്സിലായില്ല നിനക്ക്? എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകും. അതുമല്ല, അതിനുള്ള സൊല്യൂഷനും എന്റെ കയ്യിലുണ്ട്. എനിക്ക് നിങ്ങളെ ഈ അവസ്ഥയെ സഹായിക്കാൻ പറ്റും. ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്റെ കുടുംബക്കാർ തന്നെയാ എന്നെ ചതിച്ചത്. അത് അത് തരുന്ന വേദന എത്രത്തോളം വലുതാണെന്നുള്ളത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആലിയ എന്റെ സ്വന്തം സഹോദരിയാണ്. പിന്നെ എല്ലാ ചേട്ടനും അനിയത്തിയും തമ്മിൽ പരസ്പരം വഴക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ എന്റെ അനിയത്തിയെ വളർത്തിയത് ഒരു വഴക്കുപോലും പറയാതെ. അച്ഛനും അമ്മയും ഇല്ലാത്ത വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവൾക്കൊരിക്കലും അങ്ങനെ ഒരു വിഷമം ഉണ്ടാവാൻ അനുവദിച്ചിട്ടില്ല. ഒന്നുമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വളർന്നത്. എങ്കിലും അവൾക്കൊരു കുറവും ഇതുവരെ വരുത്തിയിട്ടില്ല. ഞാൻ അവൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് അവൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ വാങ്ങിക്കൊടുക്കുമായിരുന്നു ഞാൻ. ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും അവൾ എന്താ എന്നോട് പറഞ്ഞേ? ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എല്ലാവരെയും കാണിക്കാനായിട്ടാണെന്നല്ലേ? അവൾ എന്നോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഒറ്റ തവണ പറഞ്ഞാൽ മതിയായിരുന്നു എന്റെ ഇതെല്ലാം അവൾക്ക് വേണമെന്ന്. എങ്കിൽ ഞാൻ സന്തോഷത്തോടെ തന്നെ അവൾക്കെല്ലാം എഴുതി കൊടുക്കുമായിരുന്നു. പക്ഷെ എന്നെ ചതിച്ച് വാങ്ങിയതെന്നില്ല ഇതല്ല. അവൾ എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് നീയും കേട്ടതല്ലേ? ചിലപ്പോൾ അവൾ എന്നെ സ്വന്തം ചേട്ടനായി കണ്ടു കാണില്ല. ശരിയാ, ഈ ഇടയ്ക്ക് ഞാൻ അവളോടൊന്ന് ദേഷ്യപ്പെട്ടു, അവളെ അടിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഞാൻ അവളോട് ഒരുപാട് ക്ഷമ ചോദിച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ അവൾ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുകയായിരുന്നു. അവളുടെ കൈകൊണ്ട് എന്റെ കയ്യിൽ രാഖി കെട്ടിയിട്ടുണ്ട്. ഇന്നവള് അതേ കൈ തന്നെ എനിക്ക് നേരെ ചൂണ്ടി.
ഇതുവരെ അവളുടെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ അവൾ പറയുക ഞാൻ കാരണം അവളുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടെന്ന്. നീയും എന്നെ ചതിച്ചതല്ലേ? ആലിയ കാരണമെങ്കിലും പറഞ്ഞില്ലേ ഞാൻ അവളെ ഇൻസൾട്ട് ചെയ്ത് എന്റെ റിവെഞ്ച് അവൾ എന്നോട് ചെയ്തേന്ന്? പക്ഷെ നീ എന്ത് കാര്യത്തിലാ എന്നോട് പകരം വീട്ടുന്നത്? ഞാൻ നിന്നെ കല്യാണം കഴിച്ചതല്ലേ, എന്റെ ഭാര്യയായിരുന്നില്ലേ നീ? എന്റേതെല്ലാം നിന്റേതും കൂടെ ആയിരുന്നില്ലേ? എന്നിട്ട് നീ എന്തിനാ എന്നെ ചതിച്ചത്? ഇപ്പോ നിന്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടമായപ്പോഴാ നീ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. പൈസ ഇല്ലാത്തത് കൊണ്ട് നീ നിന്റെ സ്റ്റാറ്റസ് തന്നെ ഇപ്പൊ മാറ്റിക്കളഞ്ഞു. പക്ഷെ നിന്റെ വ്യക്തിത്വം നിന്നെ വിട്ട് പോവില്ല. നീ ഒരു ഗ്രീഡിയും സെൽഫിഷുമായ ഒരു സ്ത്രീയാണ്. മനുഷ്യത്വം ഒട്ടും തന്നെ ഇല്ലാത്ത നിനക്കെങ്ങനെയാ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ സാധിക്കുന്നത്? നിനക്കൊന്നും മനസ്സിലാക്കാനാവില്ല പ്രിയ. അങ്ങനെ അർത്ഥം അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്? എന്റെ കൂടെ നിന്നിട്ട് നീ എന്താ ചെയ്തത്? കൂടെ നിന്ന് എന്നെ ചതിക്കായിരുന്നില്ലേ? ഇങ്ങനെ തന്നെയല്ലേ നീ എന്റെ സിഗ്നേച്ചർ വാങ്ങിയെടുത്തത്? അപ്പൊ നിങ്ങൾ നിന്നെ ചതിച്ചില്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങൾ സമ്മതിച്ചല്ലോ. ചതിയിലൂടെ തന്നെയാ എന്റെ സിഗ്നേച്ചർ നിങ്ങൾ വാങ്ങിയതെന്ന്. എനിക്ക് സ്വന്തമായി തിരിച്ചു വാങ്ങുന്നത് ഒരിക്കലും ചതിയല്ല. പക്ഷെ തിരഞ്ഞെടുത്ത വഴി തെറ്റല്ലേ? ശരി, ഞാൻ നിങ്ങൾ ചെയ്ത തെറ്റ് ക്ഷമിക്കാം. നിങ്ങളും എന്നോട് അതുപോലെ ക്ഷമിക്കൂ. എന്റെ ഫീലിങ്സ് വെച്ച് കളിക്കാൻ നിനക്ക് നല്ല ഇഷ്ടമാണല്ലേ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ എന്നോട് ഗെയിം കളിക്കുകയാണല്ലേ. നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ നിങ്ങൾ ചോദിക്കണം. ഇത്രയൊക്കെ കണ്ടിട്ടും നിങ്ങൾ ഇപ്പോഴും എന്നെ സംശയിക്കുക? എനിക്ക് ആരും വിശ്വാസമില്ല, എന്റെ സ്വന്തം മനസാക്ഷിയെ പോലും. ഞാൻ എന്ത് വിചാരിച്ചാലും നടക്കുന്നത് വേറെയാണ്. വിശ്വസിക്കേണ്ട, അകറ്റി നടത്താമെന്ന് വിചാരിക്കുന്നവരെ പോലും ഞാൻ വിശ്വസിച്ചു പോകുന്നു. അവരെല്ലാം ഇപ്പോഴും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഇനി ആരും വിശ്വസിക്കണ്ട. എനിക്ക് ഇനി ഒന്നും പറയാനുമില്ല, ആരോടൊന്നും ചോദിക്കാനുമില്ല. എനിക്ക് ആരെയും ഒന്നും അറിയുകയും വേണ്ട. പ്ലീസ് ഇവിടെ നിന്ന് പോയിത്താ. പ്ലീസ് ഇങ്ങനൊന്നും പറയരുത്. നിങ്ങളുടെ മനസ്സ് നല്ലതാ. എത്ര പേര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയൂ. ചിലപ്പോ ചതി നടന്നിട്ടുണ്ടാവാം, പക്ഷെ എനിക്ക് ഒരവസരം കൂടി തരണം. എന്നെ ഒന്നുകൂടി വിശ്വസിക്കണം. നിങ്ങളുടെ എല്ലാ വിഷമവും ഞാൻ മാറ്റിത്തരാം. എന്നാ എന്നെ വിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി താ. നീ ഇനി എന്നെ വേദനിപ്പിക്കുന്ന ഒരാളെ പോലും എന്റെ ജീവിതത്തിൽ ഇനി നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. പ്ലീസ് എന്നെ വിട്ടൊന്ന് പോയിത്താ. പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. പ്ലീസ് ഇനിയും ഇതൊന്നും താങ്ങാൻ എന്നെ കൊണ്ടാവില്ല. പ്ലീസ് 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 ഒരു തവണ എനിക്കൊരവസരം തരൂ. ഞാൻ നിങ്ങളെ വിട്ട് എങ്ങും പോവില്ല. ഒരു തവണ എന്നെ ഒന്ന് വിശ്വസിക്കണം. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഞാൻ മാറ്റിത്തരും. നിങ്ങൾക്ക് എന്നോട് ഉറങ്ങാൻ നോക്കൂ. പ്രിയ ഇനി ഇവിടുന്ന് പോയോ? ബാഗ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പോ ഇതുവരെ പോയിട്ടില്ല. ഇന്നലെ രാത്രി എനിക്ക് തോന്നിയത് എന്റെ ബലൂൺ ആ മുഗാംബയുടെ വേഷത്തിൽ വന്നതായിട്ടാണ്. അതിനി സത്യമായിരുന്നോ അതോ അതും മുഗാംബയുടെ നാടകമായിരുന്നോ? എന്റെ കയ്യിലിപ്പോ പണമോ പ്രോപ്പർട്ടിയോ ഒന്നുമില്ല. പിന്നെ എന്തിനാ അവൾ പറഞ്ഞത് എന്നെ വിട്ട് ഒരിക്കലും പോവില്ല എന്ന്? എന്താ തരേന്ന്? ഇല്ലാതെ അത്
ഇന്നലെ രാത്രി ഇവിടെ കുറച്ച് സംസാരം നടന്നായിരുന്നു. ആ സമയം നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നോ അതോ കള്ളോ? അതൊന്നും കൂടുതൽ അന്വേഷിക്കണ്ട. അത് സന്തോഷത്തിനും ദുഃഖത്തിനും നടുവില്ല. മനസ്സിലായില്ല. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നലെ ഞാൻ നൽകി. ഇന്നലെ നിങ്ങളുടെ മനസ്സ് ശരിയല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നപ്പോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യണ്ടേ? അപ്പൊ തുല്യമായില്ലേ? ഹലോ, ഇതിനെ കൂടെ നിൽക്കുക എന്നല്ല പറയുന്നത്, എനിക്കിട്ട് താങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി. എന്തിനാ നീ ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്നത്? എന്തിനാ നീ ഇങ്ങനെ അഭിനയിച്ച് എന്റെ കൂടെ നിൽക്കുന്നതായിട്ട് വരുത്തി തീർക്കുന്നത്? ഞാൻ ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന. അല്ല, നീ എന്തിനാ എന്റെ കൂടെ നിൽക്കുന്നത്? എന്റെ കയ്യില് ഇപ്പൊ ഒന്നുമില്ലല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓഫ് കോഴ്സ് എനിക്കെല്ലാം മനസ്സിലായി. എന്റെ കയ്യിൽ ഇപ്പോ ഒന്നുമില്ല, പക്ഷേ ടാലന്റ് ഉണ്ടല്ലോ. ഐ എം എ റോക്ക് സ്റ്റാർ. പിന്നെ രണ്ട് മൂന്ന് കോൺസേർട്ട് ചെയ്താൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാമല്ലോ അല്ലേ? ഇത് നിനക്ക് നന്നായിട്ട് അറിയാം അല്ലേ? കൊള്ളാലോ, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ത് സിമ്പിളായിട്ടാ പറഞ്ഞത്? ശരിയാ, എന്റെ കൂടെ കഴിയുന്നതിന്റെ വ്യത്യാസം കാണാനുണ്ട്. മനസ്സിലാക്കിയതല്ല, യാഥാർത്ഥ്യം പറഞ്ഞേ. യാഥാർത്ഥ്യമൊക്കെ ആയിരിക്കും, കുറച്ചു കാലം കൊണ്ട് ഇത്രയും വ്യത്യാസം വന്നില്ലേ. അപ്പൊ ജീവിതകാലം മുഴുവൻ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അതെങ്ങനെയിരിക്കും? അല്ല, ഏ, വൺ സെക്കൻഡ്, നിന്നോട് ആരാ പറഞ്ഞത് എനിക്ക് നിന്നോട് കഴിയാൻ ആഗ്രഹം? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? ഇതെല്ലാം ചോദിക്കേണ്ട കാര്യം എന്താ? എനിക്കറിയാലോ. എന്തറിയാം? അത് തന്നെ, ആ പേപ്പേഴ്സിൽ എന്റെ ഒപ്പ് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് എന്നെ അടുത്ത ദിവസം തന്നെ പുറത്താക്കാമായിരുന്നല്ലോ. ഇതാരാ പറഞ്ഞു? അതിന് പറഞ്ഞു തരണോ? നിങ്ങൾക്ക് ഞാൻ കൂടെ വേണമെന്ന് തന്നെ ആഗ്രഹം. അല്ല, നീ അതിന് അത്ര എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കറിയാലോ ഇന്ന് നിന്റെ ഈ വീട്ടിലെ ലാസ്റ്റ് ഡേ ആണെന്ന്. അതറിയാം എനിക്ക്, അതെനിക്കറിയാമെങ്കിലും ഒരു തവണ പറഞ്ഞൂടെ. നിങ്ങൾ എന്നെ തടയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വീട് വിട്ടു പോവില്ല. നീ വെറുതെ കളിക്കല്ലേ? നിനക്കറിയാലോ എന്റെ കയ്യിൽ ഇപ്പോ പവറോ പൈസയോ ഒന്നുമില്ല. ഇനി ഞാൻ പറഞ്ഞാലെന്താ, പറഞ്ഞില്ലെങ്കിലെന്താ? ഇതുവരെ നടന്നതെല്ലാം നീ കാരണോ? ഇപ്പോ ആലിയുടെ കാര്യം വിട്ടേക്ക്. ഞാൻ ഈ വീട്ടിൽ നിൽക്കണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആലിയല്ല, ഏത് ദൈവം വന്ന് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല. അല്ല, ഇവളെന്താ ഇത്ര കോൺഫിഡൻ്റ് ആയി പറയുന്നേ? ഇവളിനി വീണ്ടും അഭിനയിക്കുകയാണോ? ശരി, ഇതിന് ചലഞ്ചായി തന്നെ എടുത്തോളൂ. ശരി, ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഇനി അഥവാ നീ തോറ്റുവാണെങ്കിൽ നീ വീണ്ടും പഴയ ബലൂണായിട്ട് നടക്കണം. ഞാൻ ഉദ്ദേശിച്ചത് പഴയതുപോലെ വളരെ സിമ്പിളായിട്ട്. ഞാൻ ജയിച്ചാലോ? ജയിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ. നിങ്ങൾ എന്നെ മുഖാമ്പോ എന്ന് വിളിച്ച് എനിക്ക് കളിയാക്കാൻ പാടില്ല. ഓക്കെ, ഫൈൻ, ചലഞ്ച് അക്സെപ്റ്റഡ്. നീ ഒരു കാര്യം ചെയ്യ്, ഈ ബാഗ് എടുത്ത് നേരെ ഹാളിലേക്ക് ചെല്ല്. ഞാൻ നിന്റെ കണ്ണാടി എടുത്ത് നിന്റെ പുറകെ വന്നോളാം. ഞാൻ ജയിക്കുകയാണെങ്കിൽ നിന്റെ ആ കണ്ണാടി ഞാൻ തന്നെ നിനക്ക് വെച്ചുതരും. ഇനിയൊരു പക്ഷേ ഞാൻ തോറ്റുപോയാൽ നിന്റെ ബാഗ് എടുത്ത് ഞാൻ വീടിന്റെ പുറത്തേക്ക് വെച്ച്. അതിന്റെ ആവശ്യം വരില്ല. പറന്നു വന്നു പൈങ്കിളി, വിരുന്നു വന്നു രാക്കിളി, ഒരുങ്ങി ഇവള് ഇവിടെ എന്ത് ചെയ്യാൻ പോവാ? മൂന്നാം കിളി. തനു, മണി 10 ആയി. ഐ ഹോപ്പ് അവൾ ഈ വീടിന്റെ പുറത്ത് പോയി കാണും അല്ലേ? അല്ല, എനിക്ക് തോന്നില്ല അവൾ അത്ര പെട്ടെന്ന് പോവെന്ന്. ഐ മീൻ, അവൾ അല്പം അഭിനയമൊക്കെ നടത്തി, കരച്ചിൽ നാടകമൊക്കെ നടത്തിയിട്ടേ പോവുള്ളൂ. വാട്ടെവർ. എല്ലാവരും ഇത് എവിടെ പോയി? രാജേട്ടാ, ആന്റി, അങ്കിൾ, മൈഥിലി എടുത്തി, എവിടെയാ നിങ്ങളൊക്കെ? എന്താ മോളെ, ഞാൻ ദേ വന്നു പറഞ്ഞു. മൈഥിലി എടുത്തി, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, വേഗം ഏട്ടന്റെ മുറി പോണം. അവിടെ പോയിട്ട് കൺഫേം ചെയ്യണം പ്രിയ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനിയിപ്പോ അവൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അവളുടെ തലയ്ക്ക് 2 അടി കൊടുത്തിട്ട് റൂമിൽ നിന്ന് പുറത്താ. ഞാനോ? നിങ്ങളുടെ പേര് മൈഥിലി എന്നല്ലേ?
അല്ല, നിങ്ങൾ ഇതെന്താ നോക്കുന്നേ? ചെല്ല്, ചെന്ന് നോക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ശരി, നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഞാൻ എങ്ങനെയാ ബ്രേക്ക്ഫാസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. എന്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരണം. ചെല്ല്. എന്റെ ദൈവമേ, ഞാൻ ഇവളെ വിളിക്കാൻ ചെന്നപ്പോ ഇവള് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണല്ലോ. ഇവക്കിട്ട് രണ്ട് കൊടുക്കാന്ന് കരുതിയപ്പോ അതും നടന്നില്ല. എന്തായാലും നന്നായി, വെറുതെ എന്തിനെ എന്റെ കൈ ചീത്തേക്കുന്നെ. എന്താണ് ഈ ഉണ്ടക്കണ്ണു ഉരുട്ടി നോക്കുന്നത്? നിനക്ക് ഈ വീട് വിട്ടു പോകാനുള്ള സമയമായി, നിനക്ക് പൊക്കൂടെ? അല്ല, നിന്റെ സാധനങ്ങളൊക്കെ എന്തേ? ഇനി അത് ആരെങ്കിലും എടുത്തോണ്ട് വരണോ? അല്ല, നീ എന്താ വിചാരിച്ചിരിക്കുന്ന? ഞാൻ നിന്റെ വേലക്കാരിയാണെന്നോ? ഞാൻ നിന്റെ സാധനങ്ങൾ എടുത്തോണ്ട് വരുമോ? അത് പിന്നെ ഇതൊന്നും ഞാനല്ല കേട്ടോ പറയുന്നത്. ഞാൻ അങ്ങനെ പറയൂ, ഇത് ആലിയ നിന്നോട് പ്രിയോട് പറയാൻ പറഞ്ഞതാ. ഇവൾ ഈ വീട് വിട്ട് പോവുകയാണോ അതോ വീടിനകത്തേക്ക് വരുവാണോ? അകത്തേക്ക് വരുവാണെങ്കിലും പോകുവാണെങ്കിലും മുടിഞ്ഞ ഗ്ലാമർ ഇവളെ കാണാൻ. നീ ഇപ്പൊ കണ്ടോ തനു, ഇവൾ ഇങ്ങോട്ട് വന്ന് കരയും കാലിൽ വീഴും, എന്നിട്ട് പറയും പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്, ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കൂ, ഞാൻ എവിടെ പോവും എവിടെ നിൽക്കും. ഇപ്പൊ തുടങ്ങും അവളുടെ ഒരു ഇമോഷണൽ ഡ്രാമ. എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയോ, അവളെ നന്നായിട്ട് ഒന്ന് ഇൻസൾട്ട് ചെയ്ത് ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടണമെന്നാ. അതിന് നിന്നെ ആരാ തടഞ്ഞത്? How dare you? എന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ, ഇന്ന് രാവിലെ 10 മണിക്ക് മുന്നേ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കണമെന്ന്. ഒരു മിനിറ്റ് കൂടി തരാം, മര്യാദയ്ക്ക് നിന്റെ സാധനങ്ങൾ എടുത്തോണ്ട് പുറത്തേക്ക് പോ. അങ്ങനെ ഞാൻ പോകുന്നില്ലെങ്കിലും. പോയില്ലെങ്കിൽ നിന്നെ അടിച്ചു പുറത്താക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കതൊന്ന് കാണണം. രാജേട്ടാ, ആകാശ്, റോബിൻ, ഇവളുടെ ശബ്ദം ഇങ്ങു വരെ കേൾക്കുന്നുണ്ടല്ലോ. ഇത് അച്ഛമ്മ എങ്ങാനും കേട്ടാൽ അച്ഛമ്മ എണീറ്റ് താഴെ പോവും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇനിയും കാണേണ്ടി വന്നാൽ അച്ഛമ്മയ്ക്ക് എന്താ പറ്റുകയെന്നറിയില്ല. അഭി, താഴെ എന്താ നടക്കുന്നേ? ഒന്നുമില്ല അച്ഛമ്മ, അച്ഛമ്മ തൽക്കാലം അകത്ത് പോയിരിക്കേ, അതൊന്നും അച്ഛമ്മ കേൾക്കണ്ട. അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അച്ഛമ്മ? അതുകൊണ്ട് അച്ഛമ്മ എനിക്ക് ഉറപ്പ് തരണം, താഴെ എന്ത് പ്രശ്നം നടന്നാലും അച്ഛമ്മ അതിൽ ഇടപെടില്ല എന്ന്. അച്ഛമ്മയുടെ ആരോഗ്യമാണ് എനിക്കിപ്പോൾ വലുത്. അച്ഛമ്മ ഒന്ന് അകത്തേക്ക് പോ പ്ലീസ്. നീ എന്താ പറയുന്നത് മോനെ, എന്താ കാര്യം? അച്ഛമ്മ ഇന്നലെ ആലിയ പ്രിയയ്ക്ക് 24 മണിക്കൂർ കൊടുത്തിരുന്നില്ലേ? അത് അവസാനിച്ച അച്ഛമ്മ, അതും പറഞ്ഞ് ആലിയ വീണ്ടും വഴക്കുണ്ടാക്കുക. നീ ഒന്നും പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. ഇന്നലെ എന്റെ കൺമുമ്പിൽ നടന്നത് നിനക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് ഞാൻ ആലിയെ വെറുതെ വിടില്ല, അവളെ ഞാനൊരു നല്ല പാഠം പഠിപ്പിക്കും. വീട്ടുടമയായി അല്ലേ അവൾ, പക്ഷേ അവൾ എന്റെ അമ്മയാകാൻ നോക്കണ്ട. ഇന്നലെ എനിക്കും നിനക്കും അവൾ വിഷമം തന്നില്ലേ, അതിനുള്ള ഉത്തരം അവൾക്ക് ഇന്ന് കിട്ടും. പിന്നെ വേണമെങ്കിൽ അവൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കട്ടെ, എനിക്കൊന്ന് കാണണം. നീ വാ എന്റെ കൂടെ. രാജേട്ടാ, ആകാശ്. ഇവള് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണോ? എന്തു പറ്റി, എന്തിനാ ശബ്ദം ഉണ്ടാക്കുന്നത്? ഇവളുടെ അഹങ്കാരം ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. എന്റെ മുന്നിലിരുന്ന് തന്നെ എന്നെ കളിയാക്കുക. ഞാൻ ഇവളോട് ഇന്നലെ പറഞ്ഞതാ ഇന്ന് രാവിലെ 10 മണിക്ക് മുന്നേ ഈ വീട്ടിൽ നിന്ന് പോണെന്ന്, എന്നിട്ട് ഇവൾ ഇവിടെ ഇരുന്ന് മാഗസിൻ വായിക്കുക. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചതും നിങ്ങൾ എല്ലാവരും ഇത് കാണാൻ വേണ്ടിയാ. എനിക്കെതിരെ ആരെങ്കിലും നീങ്ങിയ അവർക്ക് എന്ത് സംഭവിക്കുന്നു ഇപ്പൊ കണ്ടോ? ഞാൻ നിനക്ക് ഒരു ചാൻസ് തന്നത് സ്വയം നാണം കെടാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയാ. പക്ഷെ ഇനിയിപ്പോ നിന്നെ അടിച്ചു തന്നെ പുറത്താക്കേണ്ടി വരുമെന്ന് തോന്നുന്നേ. നല്ല 2 എണ്ണം കൊടുത്ത് അടിച്ച് പുറത്താക്കു രാജേട്ടാ.
അങ്കിൾ റോണി. ആര് നിൽക്കുന്നിടത്തെന്ന് അനങ്ങണ്ട. ഓ, നീ എന്റെ മുന്നിലിരുന്ന് എന്റെ ഫാമിലിക്ക് ഓർഡർ ഇടുന്നു. വേണമെങ്കിൽ എനിക്ക് നിന്നോടും ഓർഡർ ചെയ്യാൻ കഴിയും. നിന്റെ തലയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? രാവിലെ പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ച് എഴുന്നേറ്റപ്പോ തല ഇടിച്ചെങ്ങാനും വീണോ? അതുകൊണ്ടാണ് എല്ലാം മറന്ന് എന്താ നടക്കുന്നതെന്നൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഇനി ആരും നിന്റെ വാക്കൊന്നും കേൾക്കാൻ പോകുന്നില്ല. എല്ലാവരും കേൾക്കും, എല്ലാവരും ചിന്തിക്കുകയും ചെയ്യും ഈ വീടിന്റെ യഥാർത്ഥ ബോസ് ആരാണ്. ഓഫ് കോഴ്സ് ഞാൻ തന്നെയാണ് ബോസ്. അലിയ, രാത്രി കാണുന്ന സ്വപ്നം ഉണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ മറന്നേക്കണം. സത്യമായിട്ട് നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. രാജേട്ട, ഇനി സമയം കളയണ്ട. അങ്കിൾ, ഇവിടെ അടിച്ചു പുറത്താക്കാൻ നോക്ക്. അലിയ, എന്നെ ഈ വീടിന് പുറത്താക്കാനുള്ള നിന്റെ ഡെസ്പറേഷൻ ഉണ്ടല്ലോ, അത് ദിവസം കഴിയുന്നോറും ഫ്രസ്ട്രേഷനായി മാറുക. നിന്റെ ഈ പേടി, നെർവസ്നെസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് നിന്റെ കാര്യത്തിൽ വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെ പോയി നിനക്ക് വല്ല ഭ്രാന്തം പിടിച്ചാലോ? നോക്കൂ അലിയ, എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് നീ പേപ്പേഴ്സിനുള്ളിൽ അഭിഷേക് മേനോൻ എന്നത് അലിയ മേനോനാക്കി മാറ്റിയതെന്ന്.